വെൽക്കം ടു എംഡിൻ മീഡിയ ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവക സംഘ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇന്ത്യൻ ഭരണകൂടത്തെ റിമോട്ട് കൺട്രോൾ വഴി നിയന്ത്രിക്കുന്ന പ്രസ്ഥാനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ മേധാവി സർവസം ചാലക് മോഹൻ ഭഗവത് ഇന്ന് മുപ്പത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അൻപതോളം മാധ്യമ പ്രവർത്തകരുമായിട്ട് ഇൻട്രാക്ഷൻ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയിലൊരു മാധ്യമങ്ങളെയും അതിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നത് പ്രത്യേകം അടിവരയിട്ട് പറയട്ടെ മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള എൺപതോളം ജേണലിസ്റ്റുകളാണ് മോഹൻ ഭഗവതിൻ്റെ മീഡിയ ഇൻട്രാക്ഷനിൽ പങ്കെടുത്തത് ആ ഇൻട്രാക്ഷൻ എന്താണെന്നുള്ളത് അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷേ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്ന ഒരു കാര്യം ആൾക്കൂട്ട കൊലപാതകത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പറഞ്ഞത് നല്ല കാര്യം പശുക്കൊലയുടെ പേരിലോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിലോ ജനങ്ങളെ തല്ലിക്കൊല്ലുന്ന പരിപാടിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് മോഹൻ ഫഗാവത്തിന് പറയേണ്ടി വന്നു ആരോട് വിദേശ മാധ്യമ പ്രതിനിധികളോടാണ് പറയുന്നത് അങ്ങനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ വരികൾക്കിടയിൽ കൂടെ വായിച്ചാൽ മതി ഇന്ത്യയുടെ ഇമേജ് വിദേശത്ത് വല്ലാണ്ട് മോശമാകുന്നത് ഈ പശുക്കൊലയുടെ പേരുള്ള ആൾക്കൊലയാണെന്നുള്ള പല വാർത്തകൾ യു പിയിലും ബീഹാറിലും ജാർഖണ്ഡിലും ഒക്കെ അവിടെ നിന്ന് വരുന്ന കഴിഞ്ഞ ദിവസവും ഒരാളെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊന്നു ഈ പശ്ചാത്തലത്തിലാണ് മോഹൻ ഭഗവത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു ആൾക്കൂട്ട കൊലപാതകത്തിൽ ആരെങ്കിലും ആർ എസ് എസിൻ്റെ ആൾക്കാർ പങ്കാളികളായാൽ അവർ പിന്നെ ആർ എസ് എസിൽ ഉണ്ടാവില്ല എന്നാണ് മോഹൻ ഭഗവത് ഇന്ന് പറഞ്ഞിരിക്കുന്നത് വിദേശ മാധ്യമ മാധ്യമ പ്രതിനിധികളോട് പറഞ്ഞിരിക്കുന്നത് ഇത് നടപ്പാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിനി കണ്ടറിയാം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആദ്യ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇത് രണ്ടാം ഗവൺമെൻറ് ഈ പറയുന്ന ആൾക്കൂട്ട കൊലപാതകം എത്രണമാണ് വടക്കേ ഇന്ത്യയിൽ നടന്നത് ഓരോ സംസ്ഥാനത്തും പിന്നെയും ആവർത്തിക്കുന്നു ആർ എസ് എസിൻ്റെ തലതൊട്ടപ്പം തന്നെ ഇങ്ങനെ പറയുമ്പോൾ അതിനെ നമുക്ക് മുഖ മുഖവിലേക്കെടുക്കാമെങ്കിൽ ഇനി ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ പശുവിനെ കൊന്നു എന്ന പേരിൽ ഉണ്ടാകാൻ പാടില്ല പക്ഷെ ഇനിയും അത് സംഭവിച്ചാൽ ഈ ആർ എസ് എസ് മേധാവി എന്ന് പറയും ആ ചെയ്തവർ ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവരല്ല ഞങ്ങളുടെ സംഘ സംഘപരിവാർ ഗ്രൂപ്പിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുമോ അതാണ് ഏറ്റവും പ്രധാന ചോദ്യം മറ്റ് പല വിഷയങ്ങളും അദ്ദേഹം വിദേശ മാധ്യമ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്രയും വളരെ വിശാലമായിട്ടും മുപ്പതോളം രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ മാധ്യമ പ്രതിനിധികളുമായിട്ട് ഒരു മീറ്റിംഗ് ആർ എസ് വിളിച്ചത് തന്നെ ഒരു വലിയ കാര്യമാണ് ഇനി തിനു പിന്നിൽ ഒരു അജണ്ടയുണ്ടോ എന്തിനാണ് വിദേശ മാധ്യമങ്ങളെ മാത്രം വിളിച്ചത് ഇന്ത്യൻ മാധ്യമങ്ങളെ എന്തുകൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് വിളിച്ചില്ല വിളിച്ചാൽ ഇന്ത്യൻ മാധ്യമത്തെ പ്രതി മാധ്യമങ്ങളെ പ്രതികരിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും അദ്ദേഹം ബാധ്യസ്ഥനാവുമല്ലോ ഇത് തന്നെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മോഹൻഫ് പറഞ്ഞത് ഇതിൽ പങ്കെടുത്ത ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ വടക്കേ ഇന്ത്യയിൽ ഇങ്ങനെ വ്യാപകമായിട്ട് സംഭവിക്കുന്നു അതിൻ്റെ അകത്ത് ആർ എസ് എസ് പ്രവർത്തകരാണ് പങ്കാളികളെന്ന് പറയുന്നു ഇത് ഒരു രാജ്യത്തിൻ്റെ ഈ പറയുന്ന പോക്കിനകത്ത് ഇതൊരു ശരിയാണോ എന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് പറഞ്ഞത് ഇനി ഇത്തരം പരിപാടികളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല ഇനി ആരെങ്കിലും ഇതിൽ പെട്ടു എന്നറിഞ്ഞാൽ ആർ എസ് എസിൻ്റെ പ്രവർത്തകർ ഇതിലുണ്ടെന്ന് പറഞ്ഞാൽ അവർ പിന്നെ സംഘടനയിൽ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് നമ്മളതിനെ അംഗീകരിക്കാം എന്നിട്ട് ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ നേരിട്ട് നോക്കാം ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇനി നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായാൽ യു പിയിൽ ബീഹാറിൽ ജാർഖണ്ഡിൽ അല്ലെ ഛത്തീസ്ഗഡിൽ അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടായാൽ അപ്പോൾ എന്താണ് പറയാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്